हाई फ्रेंड्स ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നോക്കിയേ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ എൻ്റെ വീട്ടിലെ മുരിങ്ങയുടെ മേളിലാണ് നോക്കിയേ നിറയെ മുരിങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മുരിങ്ങയുടെ മേളിൽ നിന്ന് തന്നെ മുരിങ്ങയ്ക്ക ചെയ്യാം എന്ന് വെച്ചു അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മുരിങ്ങയുടെ വിശേഷമാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന വളങ്ങളെന്നും എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുരിങ്ങയിൽ വിളവ് ലഭിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു മുരിങ്ങ വെച്ച് പിടിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക കൂടെ പറിച്ചിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ഓക്കെ കണ്ട കുറച്ച് പറിച്ചു ഇനിയിപ്പോൾ ബാക്കി അതാത് ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ പറിച്ചെടുക്കാം അത് നമുക്ക് ആവശ്യമെടുക്കുകയും പിന്നെ അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇല കളയരുതെന്ന് കാരണം ഇത് തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഇല തലയിൽ തേക്കാൻ നല്ലതെന്ന് പറയുന്നുണ്ട് ഒരാൾ കേശ സംരക്ഷണം ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അതിന് ഈ ഇല മതിയാവുമെന്ന് അറിഞ്ഞില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും വീണ്ടും ഞാൻ മേളിൽ കയറണം അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങ ഇനി ഇതെങ്ങനെയാണ് നട്ട് വളർത്തുന്നത് എങ്ങനെയാണത് കുരുവിട്ട് പാകി കിളിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മുരിങ്ങയുടെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നോക്കി ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുരിങ്ങ എല്ലാ വർഷവും നിറയെ കായുണ്ടാകും നന്നായിട്ട് കായുണ്ടാകും ഇത് ഒരു 10 വർഷം പഴക്കമുള്ള മുരിങ്ങയാണ് നല്ല അടിപൊളിയായിട്ട് എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലെ മഴ പെയ്തതുകൊണ്ടാണ് ഇതിന് നമ്മൾ നനയ്ക്കാറേ ഇല്ല ഒട്ടും നന ആവശ്യമില്ല ഇതിന് വെള്ളം ഒഴിക്കുകയേ വേണ്ട പിന്നെ മമ്മി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം അതായത് അരി വാർത്തതിൻ്റെ ആ കഞ്ഞിവെള്ളം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടൊഴിക്കും അത് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ മറ്റൊരു വളങ്ങളോ അല്ലെങ്കിൽ മറ്റ് വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല ഇപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഇവിടെ എല്ലാം നമുക്ക് നിറയെ ജാതി അതുപോലുള്ള സാധനങ്ങളെല്ലാം നിൽപ്പുണ്ട് പക്ഷേ എന്നാൽ ഇതിൻ്റെ ചോട്ടിലേക്ക് നമ്മളൊട്ടും വെള്ളം കൊണ്ടുപോകാറില്ല അതുപോലെ തന്നെ മുരിങ്ങ പ്രധാനമായിട്ടും നമുക്ക് 2 രീതിയിലാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് നമുക്കിതിൻ്റെ കമ്പ് മുറിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്ത ഈ മുരിങ്ങയ്ക്കായിൽ നിന്ന് നമുക്ക് മുരിങ്ങയുടെ വിത്ത് കിട്ടും ഇത് നോക്കി കണ്ടോ ഇത് കണ്ടോ ഇപ്പോൾ പറിച്ചപ്പോൾ കിട്ടിയ നല്ല മൂത്ത മുരിങ്ങയ്ക്കാണ് ഇത് ഇപ്പോൾ തന്നെ ഉണ്ടായതാണ് ഇതിൻ്റെ മുരിങ്ങയുടെ ഈ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചിറകുകളുള്ള 3 വശത്തെയും ചിറകുകളൊക്കെയുള്ള ഈ കായ നമുക്ക് കിട്ടും ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കിളിക്കുകയും ചെയ്യും നമുക്കിതിനകത്തു നിന്ന് ഒത്തിരി തൈകളുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ തൈകളുണ്ടാക്കിയാലുള്ള നമ്മളിപ്പോൾ കമ്പ് വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് കുരുവിട്ട് കിളിപ്പിക്കുന്നതാണ് ഇപ്പോൾ കുരുവിട്ട് കിളിപ്പിക്കുന്ന ഏകദേശം 9 മാസം അല്ലെങ്കിൽ 10 മാസം മുതൽ നമുക്ക് കാ പിടിച്ചു തുടങ്ങും പക്ഷേ നമ്മൾ കമ്പ് വെച്ചാണ് കിളിപ്പിക്കുന്നതെങ്കിൽ 2 3 വർഷമൊക്കെ എടുത്താലേ ഇത് ആകുകയുള്ളൂ അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുരുവിട്ടതിന് ശേഷം നമ്മളൊരു വളർന്ന് ഒരു 8 അടി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ശിഖരം ഒന്ന് അതിൻ്റെ മേൽവശം ഒന്ന് നുള്ളി കൊടുക്കണം അപ്പോൾ നമുക്കിത് നല്ല ബുഷിയായിട്ട് കിട്ടും ആ സമയത്ത് നോക്കി എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ ചെയ്ത് കൊടുത്താണത് ഇവിടെ ഒരു ശിഖരം വന്നത് പക്ഷെ അത് കഴിഞ്ഞത് വീണ്ടും അങ്ങ് വലുതായി പോയി അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് ഒരു ബുഷി ടൈപ്പിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമുക്കിത് പറ്റും അതിൻ്റെ ശിഖരങ്ങൾ ഒടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഏകദേശം 1 വർഷം അല്ല 9 മാസം മുതൽ കാ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്തേക്ക് നമുക്കൊരു 5-6 മാസം വരെ നമുക്കിതിന് വളമൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏത് വളമാണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് കായ്ക്കാത്തതിന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് കടുക് അരച്ച് ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടുക് അരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കായ്ക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ അത് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലാതെ തന്നെ നിറയെ കായ ഉണ്ടാകുന്നുണ്ട് കാരണം ഇങ്ങോട്ട് വെള്ളമേ ചെല്ലാറില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ നിറയെ കായകൾ ഉണ്ടാകുന്നത് പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞതുപോലെ മമ്മിയാണെങ്കിലും വൈഫാണെങ്കിലും നമ്മുടെ കഞ്ഞിവെള്ളം അതായത് തിളച്ച കഞ്ഞിവെള്ളം ഡയറക്റ്റ് കൊണ്ട് ഇതിൻ്റെ ചോട്ടിലൊഴിക്കാറുണ്ട്. അതാണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കാ പിടിക്കാനായിട്ട് നമ്മൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കായ ഉണ്ടാകുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളതിന് നമുക്ക് ചെയ്യാവുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഫിഷ് അമിനോ ആസിഡോ അല്ലെങ്കിൽ നമ്മുടെ എഗ് അമിനോ ആസിഡോ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ല സ്പ്രെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരല്പം മേളിൽ കയറി നിന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗം തന്നെയാണ്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് വിത്ത് പാകി മുളപ്പിക്കാം. വിത്ത് ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കിട്ടണമെന്നില്ല. അതിന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിത്തും വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വിത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ വിത്ത് നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയിൽ നിന്ന് മുരിങ്ങയ്ക്ക പറിക്കുന്നത് കണ്ടു. അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, നല്ല സൗണ്ടുണ്ട് കേട്ടോ. നമ്മൾ എൻ്റെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുരിങ്ങ പറിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ നമുക്കിനി മുരിങ്ങയ്ക്ക് എങ്ങനെയാണ് കിളിപ്പിക്കുന്നത് നോക്കാം. അപ്പം ഞാൻ കാണിച്ചു മുരിങ്ങയുടെ വിത്ത് ഞാൻ കാണിച്ചു. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ മരത്തിൽ നിന്ന് വിത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വിത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, അതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിന് 45 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. നമുക്കിത് വിത്ത് പാകി കിളിപ്പിക്കാം. ഇതാണ് അതിൻ്റെ വിത്ത് കണ്ടോ. നമുക്കിപ്പോൾ കിട്ടുന്ന വിത്ത് ഇതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 6 എണ്ണം ഞാൻ വേറെ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പാകാനായിട്ട് ഉള്ളത്. നമുക്കിപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വിത്ത് നടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വിത്ത് നടുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട്, ആ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണസ് ലാനിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേങ്ങാവെള്ളമോ എന്ത് സാധനമാണെങ്കിലും, ഇപ്പോൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അത് തന്നെ വേണമെന്ന്. അപ്പോൾ അതല്ല, നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനമാണെങ്കിലും നമുക്ക് തേങ്ങാവെള്ളമൊക്കെ നല്ല പെട്ടെന്ന് തന്നെ മുളച്ച് വരുന്ന സംഭവമാണ്. ഇനി അത് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല ചാറിനകത്ത് മുക്കി വെച്ചാലും നല്ല പെട്ടെന്ന് തന്നെ കിളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ മുക്കി വെച്ചത് നമ്മളിതിനകത്ത് ഒന്ന് നടുകയാണ് വേണ്ടത്. നോക്കിയേ, ഇതിനകത്ത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇത് മുക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു 8 or 10 മണിക്കൂർ നമുക്കിത് വെള്ളത്തിൽ ഇടാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കുരുവും വെള്ളത്തിനടിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം മേളിലാണ് കിടക്കുന്നതെങ്കിൽ അത് നല്ലതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് അടിയിൽ തന്നെയാണ്, നല്ല വിത്താണ്. അപ്പോൾ ഈ വിത്ത് വേണം നമുക്ക് കുഴിച്ച് ഇത് പാകാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് പാകി കൊടുക്കാം. അപ്പോൾ പാകാനായിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ പോട്ടിംഗ് ട്രെയിൽ നിറച്ചിരിക്കുന്നത് കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ കുറച്ച് ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവവളം, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആട്ടിൻ കാഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊന്നും ഇന്നത് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വളം വേണം എന്നേ ഉള്ളൂ. ഇപ്പോൾ ചകിരിച്ചോറിടുന്നതാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ദിവസം നനയ്ക്കാൻ വിട്ടുപോയാലും അല്ലെങ്കിൽ ആ നനവും ആ ഈർപ്പമൊക്കെ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചകിരിച്ചോറ് ഇടാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ചകിരിച്ചോറ് ഇവിടെ നിന്ന് കിട്ടും, അത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ചകിരിച്ചോറ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇത് ഇടാതിരിക്കുകയൊന്നും ചെയ്യേണ്ട. നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ചിട്ട് നമ്മളത് ആ വിളവ് അല്ലെങ്കിൽ ആ ഒരു കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതില്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ട. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നടാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഈ മുരിങ്ങ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ പറഞ്ഞതുപോലെ മുരിങ്ങ പറിച്ചപ്പോൾ തന്നെ വൈഫ് അതിൻ്റെ ഇല വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. കാരണം മുടിക്ക് ഏറ്റവും നല്ലതാണ് ഈ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. ഞാൻ ഈ മുരിങ്ങയുടെ പ്രത്യേകിച്ചൊരു വിവരണം നൽകേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും എല്ലാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഒരു മുരിങ്ങയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. വെച്ച് പിടിപ്പിച്ചാൽ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കിളിക്കുന്നവരെ നമ്മൾ വെള്ളവും അതുപോലെ തന്നെ പരിചരണങ്ങളെല്ലാം ചെയ്യണം. പക്ഷേ ഒരു 6-7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അത് തന്നെത്താൻ നമുക്ക് തന്നോളും. പിന്നെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം, ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതിനേക്കാൾ എല്ലാ ഉപരി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.